കേരളയിൽ സിൽവർ ലൈനിൽ സാമൂഹ്യാഘാത പഠനത്തിന് വിജ്ഞാപനമിറങ്ങി. കണ്ണൂർ ജില്ലയിലാണ് ആദ്യ പഠനം നടക്കുക. സിൽവർ ലൈൻ അലൈൻമെന്റിന്റെ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കല്ലിടൽ നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള പ്രയാസങ്ങളാണ് പഠന വിധേയമാക്കുക. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അർദ്ധ അതിവേഗ പാതയായ സിൽവർ ലൈനിനായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ അലൈൻമെന്റ് നിർണയം നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. അലൈൻമെന്റുകളിൽ കല്ലിടൽ പ്രവൃത്തിയും നടന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യാഘാത പഠനം കണ്ണൂർ ജില്ലയിൽ നിന്ന് തുടങ്ങാൻ സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. കണ്ണൂർ, പയ്യന്നൂർ, തലശ്ശേരി താലൂക്കുകളിലായി 100 ദിവസത്തിനകം പാരിസ്ഥിതികാഘാത പഠനം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ 530 കിലോമീറ്ററിലാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ. കണ്ണൂരിനെ കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കാസർകോട് ജില്ലകളിലാണ് കല്ലിടൽ നടന്നത്. കണ്ണൂരിലെ പഠനത്തിന് ശേഷം മറ്റിടങ്ങളിലേക്കും പഠനം വ്യാപിപ്പിക്കും. ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ സ്വഭാവം, കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ, മാറ്റിപ്പാർപ്പിക്കേണ്ടവർ, നഷ്ടപരിഹാരത്തിന് ചെലവഴിക്കേണ്ട തുക, പാരിസ്ഥിതികമായി ഉണ്ടാകാൻ ഇടയുള്ള പ്രയാസങ്ങൾ തുടങ്ങി വിശദമായ പഠനമാണ് നടക്കുക. റവന്യൂ അഡീഷണൽ സെക്രട്ടറി എ ജയതിലകാണ് വിജ്ഞാപനം ഇറക്കിയത്. കടുത്ത എതിർപ്പിനിടെയും സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകും ഈ പദ്ധതിയെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.